അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒത്തിരി നാളുകൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ വരാൻ പോകുന്ന സി പി ഒ വുമൺ സി പി ഒ എക്സാമുകൾക്ക് ചോദിക്കുന്ന സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ പഠിച്ച് വെച്ചിരിക്കുന്നവർക്ക് ഇത് നല്ലൊരു റിവിഷൻ ആയിരിക്കും. നമ്മൾ കുറച്ച് സാധ ചോദ്യങ്ങളും അവയുടെ കണക്റ്റഡ് ഫാക്ടുകളുമാണ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സി പി ഒയുടെ വുമൺ സി പി ഒയുടെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവരും ഈ വീഡിയോ കണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഐ പി സി സെക്ഷൻ 406 പ്രകാരം കുറ്റകരമായ വിശ്വാസ ലംഘനം നടത്തുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന പരമാവധി തടവ് ശിക്ഷ എത്ര വർഷമാണ്? 406 പ്രകാരം എത്ര വർഷമാണ്? 3 വർഷമാണ് ലഭിക്കുന്നത് കേട്ടോ. അതായത് ഐ പി സി സെക്ഷൻ 406 പ്രകാരം കുറ്റകരമായ വിശ്വാസ ലംഘനം നടത്തുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന പരമാവധി തടവ് ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷമാണ്. 3 വർഷമാണ്. അപ്പൊ 406-നകത്താണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതായത് കുറ്റകരമായ വിശ്വാസ ലംഘനത്തെ കുറിച്ച് പറയുന്നത് 406-നകത്താണ്, ഐ പി സി സെക്ഷൻ 406. ഓക്കെ, അപ്പൊ ഈ 406 എന്താണെന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. കുറ്റകരമായ വിശ്വാസ വഞ്ചനയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് ഐ പി സി സെക്ഷൻ 406. ഇതിനകത്ത് പറയുന്നത് 3 വർഷം വരെ ആകാവുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന കുറ്റമാണ് ഈ പറയുന്ന 406 പ്രകാരമുള്ള വിശ്വാസ ലംഘനം. അപ്പൊ ഇതിനകത്ത് പറയുന്ന വേറൊരു കാര്യമാണ്, ഇത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. അതായത് നമുക്ക് ജാമ്യം ലഭിക്കുകയില്ല, ഈ ഒരു സെക്ഷൻ പ്രകാരം നമുക്ക് ജാമ്യം ലഭിക്കുകയില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ്, ഐ പി സിയിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കളവ് മുതൽ നേരുകേടായി സ്വീകരിക്കപ്പെടുന്നത്? ഐ പി സിയിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ഈ പറയുന്ന കളവ് മുതൽ നേരുകേടായി സ്വീകരിക്കപ്പെടുന്നത് ഏതാണ്? 411 കേട്ടോ. 411 സെക്ഷനകത്താണ് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ആ പോയിന്റുകളൊന്ന് വായിക്കാം. മോഷണ വസ്തു നേരിട്ടല്ലാത്ത മാർഗത്തിൽ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് ഈ പറയുന്ന 411. ഒരു വസ്തു മോഷണം നടത്തപ്പെട്ടതാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ വസ്തുവിനെ വഞ്ചനാപരമായി സ്വീകരിക്കുകയോ കൈവശം വെച്ചിരിക്കുകയോ ചെയ്യുന്ന ഏതൊരാളും ഈ വകുപ്പ് പ്രകാരം ശിക്ഷിക്കപ്പെടുന്നതാണ്. ഇപ്പൊ ഇതിനകത്ത് പറയുന്ന ശിക്ഷ 411 പ്രകാരം പറയുന്ന ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം വരെ ആകാവുന്ന തടവോ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന കുറ്റമാണ് 411 സെക്ഷൻ 411. അപ്പൊ ഇതും ഈ പറയുന്ന പോലെ നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ ശിക്ഷാ നിയമം സെക്ഷൻ 359 പ്രകാരം എത്ര തരത്തിലുള്ള ആൾമോഷണത്തെ കുറിച്ചാണ് പറയുന്നത്? അതായത് 359 പ്രകാരം എത്ര തരത്തിലുള്ള ആൾമോഷണത്തെ കുറിച്ചാണ് പറയുന്നത്? രണ്ട് തരത്തിലുള്ള. ഏതൊക്കെയായിരുന്നു? ഇന്ത്യയിൽ നിന്നുള്ള ആൾമോഷണം, അതെ, ഒന്നെന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ആൾമോഷണം, രണ്ടാമതെന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള രക്ഷാകർത്തത്തിൽ നിന്നുള്ള ആൾമോഷണം. അതായത് ഇപ്പം ഒരു കുട്ടി, ആ കുട്ടിയുടെ നിയമപരമായിട്ട് ഇപ്പൊ ആരായിരിക്കും നോക്കുന്നത്? മിക്കവാറും മാതാപിതാക്കളായിരിക്കും. ഇപ്പൊ അവരുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോകുന്നത്, അതാണ് പറയുന്നത് രണ്ട് തരത്തിലുള്ള. ഒന്നെന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ആൾമോഷണം, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നിയമാനുസൃത രക്ഷകർത്താവിന്റെ പക്കൽ നിന്നുള്ള ആൾമോഷണം. ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ആൾമോഷണത്തെ കുറിച്ചാണ് പറയുന്നത്. സെക്ഷൻ എന്ന് പറയുന്നത് 359. അപ്പൊ അതിൽ തന്നെ നമുക്ക് കുറച്ച് സെക്ഷനുകൾ പഠിക്കാനുണ്ട്. 360-ഉം 361-ഉം പഠിക്കാനുണ്ട്. ഓക്കെ, 360 എന്താണ് പറയുന്നത്? സെക്ഷൻ ഐ പി സി സെക്ഷൻ 360 പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ആൾമോഷണത്തെ കുറിച്ചാണ് 360 പറയുന്നത്. ഓക്കെ, അപ്പൊ 360-നകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ നിന്നുള്ള ആൾമോഷണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഐ പി സി സെക്ഷൻ 360 എന്നുള്ളത്. ഏതെങ്കിലും വ്യക്തിയെ ആ വ്യക്തിയുടെ സമ്മതം കൂടാതെയോ അയാൾക്ക് പകരമായി സമ്മതം നൽകാൻ നിയമപരമായി അധികാരമുള്ള മറ്റൊരാളുടെ സമ്മതം കൂടാതെയോ ഇന്ത്യക്ക് പുറത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അയാൾ ഇന്ത്യയിൽ നിന്നുള്ള ആൾമോഷണം നടത്തിയതായി പറയപ്പെടുന്നു. ഉദാഹരണത്തിന്, ഇപ്പൊ നിന്നെ ഞാൻ കൊണ്ടുപോകാം, ഇപ്പൊ നിന്റെ സമ്മതം ഇല്ലാതെ കൊണ്ടുപോവാ, അല്ലെങ്കിൽ പിന്നെ നിന്റെ ചുമതലയുള്ള വ്യക്തിയുടെ നിന്ന് സമ്മതം മേടിക്കാതെ കൊണ്ടുപോവാ, ഇന്ത്യക്ക് പുറത്ത് കൊണ്ടുപോവാ എങ്കിൽ ഈ പറയുന്ന പോലെ സെക്ഷൻ 360 പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള ആൾമോഷണം എന്ന് പറയാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് 361. സെക്ഷൻ 361 എന്താണത്? അതായത് നിയമാനുസൃത രക്ഷാകർത്തത്തിൽ നിന്നുള്ള ആൾമോഷണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 361. ഈ സെക്ഷൻ പ്രകാരം രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കുട്ടികളെ മൈനറായിട്ട് കണക്കാക്കുന്ന പ്രായപരിധി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? നമുക്ക് ആൺകുട്ടിയാണെങ്കിൽ 16 വയസ്സ് താഴെയുള്ളവരെ മൈനറായിട്ട് കാണുന്നു, പെൺകുട്ടികളാണെങ്കിൽ 18 വയസ്സ് താഴെയുള്ളത്. അപ്പൊ ഈ 361, അതായത് 359, 360, 361, ഇത് മൂന്ന് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിന് ശിക്ഷയെ കുറിച്ച് പറയുന്ന ഏതായിരുന്നു? 363 ഇതിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കണം. അപ്പൊ ഈ 361 പറഞ്ഞിരിക്കുന്ന കുറച്ച് പോയിന്റുകൾ നമുക്ക് പറയാം. താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ഒരു വ്യക്തി നിയമാനുസൃത രക്ഷാകർത്തിൽ നിന്നുള്ള ആൾമോഷണം നടത്തിയതായി പറയപ്പെടുന്നു. ഏതൊക്കെയാണ് ഈ പറയുന്ന കാര്യങ്ങളാണ്? അയാൾ ഒരു മൈനറിനെയോ അല്ലെങ്കിൽ ബുദ്ധിസ്ഥിരതയില്ലാത്ത ആളിനെയോ നിയമാനുസൃത രക്ഷകർത്താവിന്റെ സംരക്ഷണത്തിൽ നിന്ന് സമ്മതം കൂടാതെ കടത്തിക്കൊണ്ട് പോവുകയോ
വശീകരിച്ച് കൊണ്ടുപോകുകയോ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ നിയമാനുസൃതമായ രക്ഷകർത്തൽ നിന്നുള്ള മോഷണം എന്ന് പറയാൻ പറ്റും. ഒരു അടുത്ത ചോദ്യം, ഒരു വ്യക്തിയുടെ കുറ്റസമ്മതം രേഖപ്പെടുത്തുന്നതിന് മുമ്പ് മജിസ്ട്രേറ്റിന് ആ വ്യക്തിയോട് അയാൾക്ക് കുറ്റസമ്മതം നടത്താൻ നിയമപരമായി ബാധ്യതയില്ലെന്നും ഈ കുറ്റസമ്മതം അയാൾക്കെതിരെ തെളിവായി ഉപയോഗപ്പെടാൻ ഇടയുണ്ടെന്നും അയാളെ അറിയിക്കേണ്ടതാണ് എന്ന് വ്യക്തമാക്കുന്ന CRPC സെക്ഷൻ ഏതാണ്? ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് 164(1), 164(2), 164(3), 164(4) എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നമുക്കറിയാം, ഈ ഒരു കാര്യങ്ങൾ, ഈ കണ്ടന്റ് വരുന്നത് CRPC സെക്ഷൻ 164 വരുന്നത്. പക്ഷേ അവര് പ്രത്യേകം എടുത്ത് ചോദിച്ചിട്ടുണ്ട് സബ് സെക്ഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ രീതിയിൽ തന്നെ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊന്ന് വായിക്കാം. അതായത് 164(2)നകത്താണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതായത് 164(2)നകത്ത് പറയുന്ന കാര്യങ്ങളാണ്, കുറ്റസമ്മതം രേഖപ്പെടുത്തുന്നതിന് മുമ്പ് മജിസ്ട്രേറ്റ് ആ വ്യക്തിയോട് അയാൾക്ക് കുറ്റസമ്മതം നടത്താൻ നിയമപരമായി ബാധ്യതയില്ലെന്നും ഈ കുറ്റസമ്മതം അയാൾക്കെതിരെ തെളിവായി ഉപയോഗപ്പെടാൻ ഇടയുണ്ടെന്നും അയാൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്ന് പറയുന്നത് CRPC സെക്ഷൻ 164(2)നകത്താണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ കൺഫ്യൂസിങ്, നമുക്ക് പഠിക്കുന്നവർക്ക് കുറച്ച് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ആരും ഇപ്പൊ ഈ പറയുന്ന വക്കീലാകാൻ വേണ്ടി പഠിക്കുന്ന LLB പഠിക്കുന്നവരൊന്നും അല്ല, നമ്മൾ ഈ PSC എക്സാമിന് വേണ്ടി പഠിക്കുന്നതാണ്. അപ്പം ഈ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് അടുത്ത ചോദ്യം വരുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കുറ്റകൃത്യം ചെയ്തിരിക്കുന്ന സ്ഥലം അവ്യക്തമായിരിക്കുകയോ ഒന്നിലധികം സ്ഥലങ്ങളിൽ വെച്ച് നടത്തപ്പെട്ടതോ ആയാൽ അങ്ങനെയുള്ള തദ്ദേശ പ്രദേശങ്ങളിൽ ഏതെങ്കിലും ആധികാരികതയുള്ള കോടതിക്ക് അത് അന്വേഷണ വിചാരണ ചെയ്യുകയോ ചെയ്യാവുന്നതാണ് എന്ന് വിശദീകരിക്കുന്ന CRPC സെക്ഷൻ ഏതാണ്? അതായത് 178 പ്രകാരമാണ്, അത് വളരെ വ്യക്തമായിട്ടൊന്ന് പറയാം. അതിനു മുമ്പ് ഒരു ചോദ്യം കൂടി ഉണ്ട് കേട്ടോ. ഈ ചോദ്യം ഞാൻ പറയുന്നതിന് മുമ്പ്, ഇതിന്റെ വിശദീകരണം പറയുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടെ കേട്ടിരിക്കുക. കൃത്യം ചെയ്യുന്നതോ അനന്തരഫലം ഉണ്ടാകുന്നതോ ആയ സ്ഥലത്ത് കുറ്റവിചാരണ ചെയ്യാം എന്ന് പ്രതിപാദിക്കുന്ന CRPC സെക്ഷൻ ഏതാണ്? അനന്തരഫലം 179. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 178, ഇതിന്റെ ആൻസർ 179. അപ്പൊ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കേണ്ട മൂന്ന് സെക്ഷനുകളാണ് 177, 178, 179. ഇത് മൂന്നും നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം, നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ 177 എന്താന്ന് പറയാം. അതായത് IPC സെക്ഷൻ 177 പ്രകാരം അന്വേഷണ വിചാരണയ്ക്കുമുള്ള സാധാരണ സ്ഥലം. അപ്പൊ ഇതിനകത്ത് പറയുന്നത് ഏത് കോടതിയുടെ അധികാര പരിധിയിലാണോ ഒരു കുറ്റം ചെയ്തിട്ടുള്ളത് ആ കോടതിയാണ് സാധാരണയായി ആ കുറ്റത്തിന്റെ അന്വേഷണ വിചാരണയും നടത്തേണ്ടത്. ഒരു കുറ്റം നടന്ന് അപ്പൊ അത് ഏത് കോടതിയുടെ പരിധിക്കുള്ളിലാണോ വരുന്നത് ആ കോടതിയാണ് അവിടുത്തെ വിചാരണയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നതാണ് 177. പക്ഷേ 178 വരുമ്പോൾ എന്താണ് പറയുന്നത്? ഈ പറയുന്ന പോലെ ഒരു കുറ്റം ചെയ്തിരിക്കുന്ന സ്ഥലം അവ്യക്തമായിരിക്കുകയോ, അതായത് കുറ്റം ചെയ്ത സ്ഥലം എവിടെയാണെന്ന് അറിയില്ല. പിന്നെ പറയുന്നത് എന്താണ്? ഒന്നിലധികം സ്ഥലങ്ങളിൽ വെച്ച് നടത്തപ്പെട്ടതോ, അതായത് കറക്റ്റായിട്ട് എവിടെ വെച്ചാണ് സംഭവം നടന്നത് അറിയില്ല, ഒന്നിലധികം സ്ഥലങ്ങളിൽ വെച്ച് നടത്തപ്പെട്ടതെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതോ ഒന്നിലധികം സ്ഥലങ്ങളിൽ വെച്ച് നടത്തപ്പെട്ടതോ നടന്നുകൊണ്ടിരിക്കുന്നതോ വ്യത്യസ്ത കുറ്റങ്ങളോ ആണെങ്കിൽ അങ്ങനെയുള്ള തദ്ദേശ പ്രദേശങ്ങളിൽ ഏതെങ്കിലും അധികാരപരിധിയിലുള്ള കോടതിയിൽ വെച്ച് അതിന്റെ അന്വേഷണ വിചാരണയോ നടത്താവുന്നതാണ്. ഇപ്പൊ നമുക്ക് അറിയത്തില്ല എവിടെ വെച്ചാണ് നടന്നത്, ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് വെച്ച് നടന്നിട്ടുണ്ട്, അങ്ങനെയെങ്കിൽ ഇതിൽ ഏതിന്റെയെങ്കിലുമൊക്കെ പരിധിയിൽ വെച്ച് നമുക്ക് ഇതിന്റെ വിചാരണ നടത്താമെന്നാണ് 178 പറഞ്ഞത്. ഇനിയിപ്പോ 179 എന്താ പറയുന്നത്? അതായത് 179 പറയുന്നത് ഇപ്പൊ ഒരു കുറ്റം ചെയ്തത് ഇപ്പൊ ഈ പറഞ്ഞ കോട്ടയത്താണ്, പക്ഷെ ഇതിന്റെ അനന്തരഫലം നടക്കുന്നത് ചിലപ്പോൾ ആലപ്പുഴയിലായിരിക്കും. അപ്പൊ ഒന്നെങ്കിൽ കുറ്റം ചെയ്ത സ്ഥലത്തോ അല്ലെങ്കിൽ ഇതിന്റെ അനന്തരഫലം നടന്ന സ്ഥലത്തോ ഇതിന്റെ വിചാരണ നടത്താമെന്നാണ് 179 പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് കീവേഡ് 178 എന്തിനാ പറയാം, സാധാരണയായിട്ട് നടക്കുന്നത്. 178 എന്താണ്? സ്ഥലം അവ്യക്തമാണ്, ഒന്നിലധികം സ്ഥലങ്ങളിൽ വെച്ച് നടന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ഈ പറയുന്ന എവിടെയെങ്കിലും വെച്ചൊക്കെ നമുക്ക് ഇതിന് വിചാരണ നടത്താം. 179 എന്താണ് പറയുന്നത്? അനന്തരഫലം എന്നുള്ള ഒരു കീവേഡ് ഓർത്താൽ മതി, കുറ്റം നടന്ന സ്ഥലമോ അല്ലെങ്കിൽ അനന്തരഫലമോ ഇവിടെ എവിടെയെങ്കിലും വെച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് 179. അപ്പൊ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഓർത്തിരിക്കുക, നമുക്ക് കൺഫ്യൂസിംഗ് ആണ് കേട്ടോ, വായിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്കൊന്നും മനസ്സിലാക്കി കിട്ടത്തില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് രൂപം കൊണ്ടപ്പോൾ ഉണ്ടായിരുന്ന വകുപ്പുകളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യൻ എവിഡൻസ് ആക്ട് രൂപം കൊണ്ടപ്പോൾ ഉണ്ടായിരുന്ന വകുപ്പുകളുടെ എണ്ണം എത്രയാണ്? 167 എണ്ണമാണ് കേട്ടോ. അപ്പം ഇന്ത്യൻ എവിഡൻസ് ആക്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യൻ എവിഡൻസ് ആക്ട് അംഗീകാരം ലഭിച്ച വർഷം എന്ന് പറയുന്നത് 1872 മാർച്ച് 15 ആണ്.
ഇന്ത്യ നിലവിൽ വന്നതെന്ന് പറഞ്ഞത് 1872 സെപ്റ്റംബർ 1-ന് നമ്മളോട് കൂടുതലും നിലവിൽ വന്നത് എന്നായിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പം അത് ഓർത്ത് വെക്കുക, നിലവിൽ വന്നത് 1872 സെപ്റ്റംബർ 1. അപ്പം അതുപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ആകെ അധ്യായങ്ങൾ എത്രയാണ്? ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ആകെ അധ്യായങ്ങൾ 11 അധ്യായങ്ങളാണ്. അതുപോലെ തന്നെ ആക്ട് രൂപം കൊണ്ടപ്പോൾ ഉണ്ടായിരുന്ന വകുപ്പുകളാണ് ഈ പറഞ്ഞ 167. ആകെ ഭാഗങ്ങളുടെ എണ്ണം എത്രയാണ്? 3 ഭാഗങ്ങൾ. അപ്പൊ അടുത്ത ചോദ്യം നോക്കാം, അതുമായി കണക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങൾ അഥവാ പാർട്സ് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് വസ്തുതകളുടെ പ്രസക്തി, തെളിവിനെ സംബന്ധിച്ച്, തെളിവ് ഹാജരാക്കലും അതിന്റെ ബലങ്ങളും. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പൊ ഈ ആൻസർ ഏതാണ്? ആ ഈ ആകെ 3 ഭാഗങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ആ 3 ഭാഗങ്ങളും നമുക്ക് ഓപ്ഷനിലുണ്ട്. അപ്പൊ മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ് ആൻസർ. പാർട്ട് 1 അഥവാ ഭാഗം 1 എന്താണ് പറയുന്നത്? റിലവൻസി ഓഫ് ഫാക്ട്, അതായത് വസ്തുതകളുടെ പ്രസക്തി. 2 പാർട്ട് 2 എന്താണ് പറയുന്നത്? ഓൺ പ്രൂഫ്, എന്താണ്? തെളിവിനെ സംബന്ധിച്ച്. പാർട്ട് 3 എന്താണ് പറയുന്നത്? പ്രൊഡക്ഷൻ ആൻഡ് എഫക്ട് ഓഫ് എവിഡൻസ്, അതായത് തെളിവ് ഹാജരാക്കലും അതിന്റെ ബലവും. അപ്പൊ ഇങ്ങനെ 3 തരത്തിലുള്ള 3 ഭാഗങ്ങളാണ് എവിഡൻസ് ആക്ടിലുള്ളത്. ഓക്കെ, അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് കേരള പോലീസിന്റെ ചുമതലകളെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? കേരള പോലീസ് ആക്ടിലെ ചുമതലകളെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? നാല്. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കാം കേട്ടോ. പക്ഷെ ഒരു കാര്യം, നമുക്കിവിടെ സിമ്പിൾ ആയിട്ടാണ് ചോദിക്കുന്നത് സെക്ഷൻ ഏതെന്ന് ചോദിച്ചിട്ടുള്ളൂ, 4. പക്ഷേ കേരള പോലീസ് ആക്ടിൽ സെക്ഷൻ 4 പറയുന്ന ചുമതലകൾ എന്ന് പറഞ്ഞാൽ ഒരു കാര്യമല്ല, ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം വളരെ വ്യക്തമായിട്ട് വായിച്ചു വെച്ചെങ്കിൽ മാത്രമേ ഇതുപോലെ ഡയറക്റ്റായിട്ട് പി എസ് സിക്ക് ചോദിക്കത്തില്ല. അവരതിനകത്ത് കണ്ടന്റ് ചോദിക്കും. ഇതിനകത്തുള്ള കണ്ടന്റ് ചോദിച്ചിട്ട് ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റെന്ന് ചോദിക്കും. കേരള പോലീസ് ആക്ടിൽ ചുമതലകളിൽ പെടുന്നവ ഏത്, പെടാത്തത് ഏതെന്ന് വേണം ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് എന്താ പഠിച്ചിരിക്കണം, നമ്മളിതിനകത്ത് വ്യക്തമായിട്ട് പോയിന്റുകൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ, അതാണ് 4. അപ്പൊ ഇത് മൊത്തം പോയിന്റുകൾ നമുക്ക് വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, കുറച്ചധികം ഉണ്ട്. നിങ്ങൾ തന്നെ വായിക്കണം, വായിച്ച് മനസ്സിലാക്കി വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് ടൈറ്റായിട്ടുള്ള ചോദ്യം വന്നാലും ആൻസർ എഴുതാൻ പറ്റുകയുള്ളൂ. അടുത്തൊരു ചോദ്യമാണ് കേരള പോലീസ് ആക്ട് സെക്ഷൻ 7 പ്രതിപാദ്യ വിഷയം എന്താണ്? സെക്ഷൻ 7 സ്റ്റേഷനിൽ നിന്നുള്ള പൊതുജനങ്ങൾക്കുള്ള, അതായത് കാര്യക്ഷമമായ സേവനം ജനങ്ങൾക്ക് ലഭിക്കണം പോലീസിൽ നിന്ന്, അതാണ് സെക്ഷൻ 7 പറയുന്നത്. അതായത് കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് ജനങ്ങൾക്കുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 7. അതായത് പോലീസിൽ നിന്ന് നമുക്ക് ജനങ്ങൾക്ക് കാര്യക്ഷമമായിട്ടുള്ള സേവനങ്ങൾ ലഭിച്ചിരിക്കണം. വളരെ സിമ്പിൾ ആയിട്ട് ആ ഒരൊറ്റ പോയിന്റ് മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ കേട്ടോ. എനിക്കൊന്നെ കഴിഞ്ഞ CPO മൂന്ന് CPക്ക് ഇത് ചോദിച്ചെന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു ചോദ്യം. അതുപോലെ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് സെക്ഷൻ 8 പഠിക്കണം. എന്താണ്? അതെ, ഒരു പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശം, അതിനെ കുറിച്ചാണ് സെക്ഷൻ 8 പറഞ്ഞത്. അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. അതുപോലെ നമുക്ക് ഈ കേരള പോലീസിന്റെ ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്? പോലീസിന്റെ അല്ല, പോലീസ് സ്റ്റേഷന്റെ 24 മണിക്കൂറുണ്ട്. ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി രാത്രി 12 മണിക്ക് ഞാൻ അവിടെ പോയി ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. സത്യമായിട്ടും ഒരു ആശുപത്രി, സത്യമായിട്ട് ഈ കഴിഞ്ഞ ദിവസം ആശുപത്രി പോയപ്പോൾ ഫോട്ടോസ് 1 മണിക്ക് ഫോട്ടോസ് എടുക്കേണ്ട അവസ്ഥ വന്നു. തൊട്ടടുത്ത് പോലീസിനുണ്ട്, കയറി ചെന്നു എടുത്തു വരാമെന്ന് ചോദിച്ച് എടുത്തു തന്നു. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ ചോദ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് നമുക്ക് പെട്ടെന്നൊരു മെസ്സേജ് വരുന്നത്. അതായത് വിശാലിന്റെ ഫസ്റ്റ് അഡ്വൈസ് തയ്യാറായിട്ടുണ്ട്. ഏതാ? പോലീസിന്റെ സ്പെഷ്യലിന്റെ സെക്കൻഡ് റാങ്കിന്റെ അഡ്വൈസ് ചാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ പുള്ളിക്ക് ആദ്യത്തെ അഡ്വൈസ് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഈ പോലീസിന്റെ 530/2019 എത്ര റാങ്ക് ആയിരുന്ന? 52 റാങ്ക് ആയിരുന്നു. ആ ജോലി വേണ്ടെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കൊടുക്കാൻ മറന്നു പോയത് കൊണ്ടാണ് ഇതിന്റെ അഡ്വൈസ് വന്നത്. ഇതിന് മുന്നിൽ പോകാൻ താല്പര്യമില്ലായിരുന്നു, LD കിട്ടുന്നതുകൊണ്ട്. പക്ഷെ അത് കൊടുത്തില്ല അല്ലേ, ടൈം കഴിഞ്ഞു പോയി അല്ലേ. ഇനിയിപ്പോൾ അത് NJD ഒക്കെ ആകാനേ ചാൻസ് ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ഫസ്റ്റ് അഡ്വൈസ് വരുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് അഡ്വൈസ് വരുന്നത് വിശാലിനാണോ? അപ്പം ചിരിക്കട്ടെ, അടുത്ത കാര്യം പറയാം. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞത് കേരള സംസ്ഥാനത്തിന് കേരള പോലീസ് എന്ന പേരിൽ ഒരു ഏകീകൃത പോലീസ് സേന ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറയുന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പ് ഏതാണ്? അതെ, പോലീസിന്റെ എല്ലാ ഘടനകളെ കുറിച്ചൊക്കെ പറഞ്ഞ സെക്ഷൻ 14 അതാണ്. കേരള പോലീസ് എന്ന പേരിൽ ഒരു സേന വേണമെന്ന് പറയുന്നതും ഈ പറഞ്ഞ സെക്ഷൻ 14. അപ്പൊ ഇതിനകത്ത് നമ്മള് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള പോലീസിലെ പദവികൾ നമ്മൾ ഈ പറയുന്ന ചെറുതിൽ നിന്ന് വലുതിലേക്ക് നമ്മൾ പറയുമല്ലോ. അപ്പൊ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. തന്നിരിക്കുന്നതിൽ നിന്ന് ഏതൊക്കെയാണ് ഏറ്റവും വലുത്, തന്നിരിക്കുന്നതിൽ വലുത് എന്ന് വേണം ചോദിക്കാം, അല്ലെങ്കിൽ ഏറ്റവും വലുത് ഏതെന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ഏറ്റവും വലുത് എന്ന് പറഞ്ഞ ഏതാണ്? അതായത് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് പറയുന്ന പദവിയാണ് ഏറ്റവും വലുത്. അതുകൂടാതെ നമുക്ക് ചിലപ്പോൾ ഒരു 4 ഓപ്ഷൻ തന്നിട്ട് അതിലേതാണ് വലുതെന്ന് ചോദിക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ ആൻസർ എഴുതണമെങ്കിൽ എന്തറിഞ്ഞിരിക്കണം?
ഈ പറയുന്ന ഫുൾ ഓർഡർ നമ്മൾ പഠിച്ചിരിക്കണം. ആദ്യത്തെ എന്ന് പറഞ്ഞ ഏതാണ്? പോലീസ് കോൺസ്റ്റബിൾ അഥവാ സിവിൽ പോലീസ് ഓഫീസർ. പോലീസ് കോൺസ്റ്റബിൾ എന്ന് നേരത്തെ അറിയപ്പെടുന്നതാണ്, ഇപ്പോൾ സിവിൽ പോലീസ് ഓഫീസർ എന്ന് അറിയപ്പെടുന്നു. പിന്നെ വരുന്ന ഏതാണ്? ഹെഡ് കോൺസ്റ്റബിൾ അഥവാ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ. അത് കഴിഞ്ഞ് വരുന്നതാണ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, അതായത് ASI. പിന്നെ വരുന്നതാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, അതായത് SI. പിന്നെ വരുന്നത് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. പണ്ട് നമ്മൾ സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പം ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ഇപ്പം സ്റ്റേഷന്റെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന് അറിയപ്പെടുന്നു. പിന്നെ വരുന്നത് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്, അതായത് DYSP. പിന്നെ വരുന്ന സൂപ്രണ്ട് ഓഫ് പോലീസ് ഏതാണ്? SP. പിന്നെ വരുന്നത് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ഓഫ് ജനറൽ. പിന്നെ വരുന്നത് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്. അത് കഴിഞ്ഞുള്ളത് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, പിന്നെ അഡീഷണൽ ഡയറക്ടർ ഓഫ് പോലീസ്, പിന്നെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, പിന്നെ വരുന്ന ഏറ്റവും അവസാനത്തെയാണ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഓർഡർ ജസ്റ്റ് ഞാൻ പറഞ്ഞതുള്ളൂ, ഈ ഒരു ഓർഡർ നമ്മൾ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പൊ അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, ഇപ്പൊ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം കുറ്റകൃത്യമായി കണക്കാക്കാവുന്ന മോർഫിന്റെ അളവ് എത്രയാണ്, അതായത് എത്ര കയ്യിലിരുന്നാലാണ് ഇത് കുറ്റകരമാവുന്നത്. അപ്പൊ അതിന്റെ ആൻസർ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് 10 kg, 1 kg, 500 g, 1500 g എന്നിങ്ങനെയാണ് ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് 1 kg ആണ് കേട്ടോ. 1 kg ഈ മോർഫിൻ കയ്യിലുണ്ടെങ്കിൽ കുറ്റകരമാണ്. ഓക്കെ, ഇപ്പൊ അടുത്തൊരു ചോദ്യമാണ് നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിൽ ആക്ട് നിലവിൽ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? 3 തവണയാണ്, പക്ഷേ അത് 4th ഒരു ഓർഡർ കൂടെ ചെയ്തിട്ടുണ്ട്. 2021 ഒരു അമെൻമെന്റ് വന്നിട്ടുണ്ട്, പക്ഷേ ഇറങ്ങിയ ബുക്കുകളിലൊന്നും അതങ്ങനെ കൊടുത്തിട്ടില്ല. ഇതിനകത്താണെങ്കിൽ പോലും 3 കിടക്കുന്നത്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ 2021 ഒരു അമെൻമെന്റ് വന്നിട്ടുണ്ട് NDPS ആക്ടിന്. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ് IT ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് 2020 കേന്ദ്ര സർക്കാർ നിരവധി ചൈനീസ് ആപ്പുകൾ നിരോധിച്ചത്? ഏതാ? 69A പ്രകാരമാണ് കേട്ടോ ഈ പറയുന്ന ആപ്പുകളൊക്കെ നിരോധിച്ചത്. അപ്പൊ 69A എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് തടയുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ അധികാരം ഈ പറയുന്ന 69A പറയുന്നത്. IT ആക്ട് സെക്ഷൻ 69A പ്രകാരം കേന്ദ്ര സർക്കാർ 2020 നിരവധി ചൈനീസ് ആപ്പുകൾ നിരോധനം ഏർപ്പെടുത്തി. ഓക്കെ, അപ്പൊ 69A പ്രകാരമാണ് ഈ പറയുന്ന നമ്മുടെ ഒത്തിരി ടിക്ടോക്ക് കാര്യങ്ങളെല്ലാം നിരോധിച്ചത്. ഓക്കെ, അപ്പൊ അടുത്തൊരു ചോദ്യമാണ് താഴെ പറയുന്നതിൽ സൈബർ കുറ്റകൃത്യങ്ങളിലെ ഉപകരണങ്ങളിൽ പെടാത്തത് ഏതാണ്? കമ്പ്യൂട്ടർ സൈബർ കുറ്റകൃത്യപ്പെടുന്നതാണ്, മൊബൈൽ ഫോൺ അതിനകത്ത് ഉൾപ്പെടുന്നതാണ്, ഡിജിറ്റൽ ക്യാമറ ഉൾപ്പെടുന്നതാണ്, പ്രസ് ഇല്ല. ഇത് ഒട്ടുമിക്ക ചോദ്യങ്ങളിനകത്തും ഇത് തന്നെയാണ്, ഇതേ ഓപ്ഷൻ തന്നെയാണ് കൊടുക്കാറുള്ളത്. പ്രസിനകത്ത് പെടുന്നില്ല, ബാക്കി 3 ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഒരു ജോലി ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും ഒരേ കൂലി, ഇത് പരാമർശിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം? തുല്യജോലിക്ക് തുല്യവേതനം. 49D അല്ല, 39D. 39D ആണ് ഈ പറയുന്ന തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന് പറയുന്നത്. ഇതെന്തിനു ഇവിടെ വന്നത്? ടോപ്പിക്കിന്റെ ഇതിനകത്ത് കയറി വന്നു. ഇത് പൊതുവെ ഭരണഘടന ഭാഗത്ത് ചോദിക്കുന്ന ചോദ്യം കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം ഒരു 20 ചോദ്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം വരുന്ന ദിവസങ്ങളിലും ഇതുപോലെ മോഡൽ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പം ഇത് നിങ്ങൾക്ക് പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് ഉപകാരപ്പെടും. ഇപ്പം നമ്മളിപ്പം വായിക്കുന്ന ചോദ്യവും അതിൻ്റെ കണക്റ്റഡ് ഫാക്ടുമായിട്ടാണ് പറയുന്നത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മാക്സിമം ഈ ഒരു മാസം മൊത്തം ഇതുപോലെ റിവിഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.